നമസ്കാരം ബിസിനസ് ഐഡിയാസ് ഇൻ ഇന്ത്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിയാസ് അബ്ദുൽ സലാം ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് കാരണം ഇന്ന് എല്ലാവരും എല്ലാ ബിസിനസ് ഓണേഴ്സും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഡിജിറ്റൽ മാർക്കറ്റിങ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് മീഡിയകളായ ആയ ന്യൂസ് പേപ്പർ ആയിരുന്നാലും ഹോർഡിങ്സ് ആയിരുന്നാലും മറ്റ് അനൗൺസ്മെൻറ്റ് രീതികളായാലും അല്ലെങ്കിൽ നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നതായാലും ടെലിവിഷൻ പോലുള്ള ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളായാലും ഇന്ന് പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെയധികം കോസ്റ്റ് ഇൻവോൾവഡ് ആണ് വളരെയധികം പണച്ചിലവ് ഉണ്ട് അതിനകത്ത് എന്നാൽ തന്നെ അതൊന്ന് കിട്ടുന്നത് വളരെ കുറഞ്ഞ റിസൾട്ടാണ് ഓരോ ദിവസം കഴിയുന്നവറും റിസൾട്ട് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അതുപോലെ ഒരു ചെറുകിടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഏരിയയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉപഭോക്താക്കളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഡ്വർട്ടൈസ് ചെയ്യുക എന്നുള്ളത് ഇത്തരം മാധ്യമങ്ങളിൽ അസംഭവ്യമാണ് അത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്നാൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ അല്ല ഏതാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കസ്റ്റമേഴ്സിനെ നമുക്ക് സ്പെസിഫിക്കലായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഉദാഹരണമായിട്ട് നമ്മ നമുക്ക് ഒരു നമ്മുടെ പട്ടണത്തിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലോ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലോ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലോ ഉള്ള ആൾക്കാരെ മാത്രം നമുക്ക് ടാർജറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് അതുപോലെ സാധ്യമാണ് അതുപോലെ നിങ്ങൾക്ക് സ്ത്രീകളെ മാത്രം മതിയെങ്കിൽ അങ്ങനെ സ്ത്രീകളെ മാത്രം ടാർജറ്റ് ചെയ്യാം അല്ല കുട്ടികളെ മാത്രം അല്ലെങ്കിൽ ഇത്ര വയസ്സിന് താഴെയുള്ളവരെ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ മാത്രം മതിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ലാംഗ്വേജിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടാർജറ്റ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ മാത്രം ആണ് നിങ്ങൾ ടാർജറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഡ്വെർട്ടൈസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ നിങ്ങൾക്ക് അഡ്വെർടൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും നാൽപ്പത് രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വർട്ടൈസ് ചെയ്യാനായിട്ട് തുടങ്ങാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ അഡ്വർട്ടൈസ് തുടങ്ങി നിങ്ങളൊരു നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശം നിങ്ങൾ നിങ്ങളുടെ പരസ്യം അത്ര പേരുടെ മുമ്പിൽ കാണിക്കുകയാണോ ഉദ്ദേശമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ എന്താണ് ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് അവിടുന്ന് ബിസിനസ് ലീഡ്സാണ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ആടുകൾ ചെയ്യാം അങ്ങനെ നിങ്ങളുടെ റിക്വയർമെൻറ്റിന് അടി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആടുകൾ ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഓണറസിനെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ചെയ്യാം ഏത് സോഷ്യൽ മീഡിയ വഴി ചെയ്യാൻ ചെയ്താലാണ് എൻ്റെ ബിസിനസ്സിന് പുരോഗതി ഉണ്ടാകുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ് ചെയ്യണമെന്ന് പറഞ്ഞ് പുറത്തൊരു ഏജൻസിയെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ വലിയ എമൗണ്ട് ആയിരിക്കും കോട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ എത്രത്തോളം വിശ്വാസ്യതയോടെ നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ അവർ പ്രൊമോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിലും നിങ്ങൾ വിലയിരുത്തേണ്ടി വരും അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിൽ തന്നെ ഒരു ഓവർആാൾ ഒരു ഇതിനെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ബിസിനസ്സിനും ഒരു വെബ്സൈറ്റ് അത്യന്താപേക്ഷിതമാണ് ഒരു വെബ്സൈറ്റ് ഇല്ലാതെ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു എന്താണ് ഓൺലൈന് ലോകത്തേക്ക് ഒരു എന്താണ് മുഖം കൊടുക്കാനായിട്ട് ഒരു വെബ്സൈറ്റ് എന്തായാലും അത്യാവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരു വെബ്സൈറ്റിന് നിർമ്മിച്ച് നൽകാനായിട്ട് ഏൽപ്പിക്കുന്ന ഏജൻസി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള വെബ്സൈറ്റാണ് നിങ്ങൾക്ക് നിർമ്മിച്ച് നൽകുന്നത് അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ അറിയേണ്ട കാരണം കാരണം അതും പലരും പല ബിസിനസ് ഓണേഴ്സും ഇത്തരത്തിൽ ചതിക്കപ്പെട്ട് പോയിട്ടുണ്ട് കാരണം അവരുടെ വെബ്സൈറ്റിൻ്റെ പേര് ആ വെബ്സൈറ്റ് നിർമ്മിക്കാനായിട്ട് കോൺട്രാക്ട് എടുത്ത് ആൾ സ്വന്തം പേര് രജിസ്റ്റർ ചെയ്ത് അയാളുടെ ആ വെബ്സൈറ്റ് ആക്കിയിട്ട് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു എന്താണ് പ്രവണത പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി എന്താണ് ഒരു ഡൊമൈൻ ടൈം അതെങ്ങനെയാണ് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് അത് എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ അത് റിന്യൂ ചെയ്യുന്നത് എത്രയാണ് ചിലവ് വരുന്നത് അതുപോലെ തന്നെ ഒരു ഹോസ്റ്റിംഗ് പ്രൈസ് എന്ന് എന്നാൽ എന്താണ് അതെങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ഈ വേർഡ് പ്രസ് സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെയാണ് അങ്ങനെ ഒരു തീം എങ്ങനെയാണ് നമുക്ക് വെച്ചിട്ട് വേഡ് പ്രസൻറ്റ് തീമ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വെബ്സൈറ്റ് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളത് ചെയ്യാൻ ചെയ്യുന്നത് മറ്റൊരാളിനെ കൊ കൊണ്ടാണെങ്കിൽ തന്നെയും ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതിന് തീർച്ചയായിട്ടും എളുപ്പവഴി ഒരു ഇതെല്ലാം കൂടി കിട്ടുന്ന ഒരു ചെറിയ കുറഞ്ഞ സമയത്തേക്കുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ മറിച്ചില്ല ബിസിനസ് ഓണേഴ്സ് മനസ്സിലാക്കേണ്ടത് കാര്യമാണ് ഫേസ്ബുക്ക് പേജ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൽ അപ്ഡേറ്റുകൾ എങ്ങനെയാണ് പോസ്റ്റുകൾ ഇടുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഗ്രൂപ്പ് വ്യത്യസ്ത ഗ്രൂപ്പുകളിലേക്കൊക്കെ നമ്മുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്ത് നമ്മുടെ ബിസിനസ്സിന് കൂടുതൽ പുരോഗതി എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ പെയ്ഡ് പ്രൊമോഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നാൽപ്പത് മിനിറ്റ് നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് ഫേസ്ബുക്കിൽ പ്രൊമോഷൻ ചെയ്ത് തുടങ്ങാം പറഞ്ഞു അങ്ങനെ വളരെ കുറഞ്ഞ കയ്യിലുള്ള നമ്മുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ടോർജറ്റ് ആഡിയൻസിൻ്റെ അടുത്തേക്ക് നമ്മുടെ ബിസിനസ്സിനെ എത്തിച്ചിട്ട് നമ്മുടെ ബിസിനസ് എങ്ങനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈല് എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നത് നമ്മൾ ബിസിനസ് ബി ടു ബി ബിസിനസ്സുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷണൽസിൻ്റെ നെറ്റ്വർക്കാണ് ലിങ്കഡിന് അപ്പോൾ അതിൽ നമുക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാവുകയും കൂടുതൽ നെറ്റ്വർക്കിങ്ങിനുള്ള ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അതുകൂടെ അത് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്ക് അദ്ദേഹത്തിന് ലിങ്കഡിങ്ങിനുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ഓർഡർ കിട്ടാനും അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോ മെറ്റീരിയൽസ് കുറഞ്ഞ വിലക്ക് കിട്ടാനോ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ കോണ്ടാക്സുകൾ കിട്ടാനോ ഒക്കെ സഹായിക്കും അതുപോലെ എംപ്ലോയീസിന് വേണമെന്നുണ്ടെങ്കിൽ ഹയർ ഒക്കെ അതിനകത്തിലൂടെ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റുകളായ ട്വിറ്ററിൽ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയൊക്കെയാണ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് അവിടെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ ഗൂഗിൾ ആർട്സ് എങ്ങനെയാണ് ആർട്സുകൾ ഗൂഗിൾ വഴി ചെയ്യാനായിട്ട് സാധിക്കുക ആരെങ്കിലും നമ്മുടെ ബിസിനസ്സിനെ അസംബന്ധമായിട്ടുള്ള കീവേഡ് വെച്ച് ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആട് വഴി എങ്ങനെയാണ് നമുക്ക് കസ്റ്റമറെ കൂടുതൽ അക്വയർ ചെയ്യാൻ പറ്റുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട് അതുപോലെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ടൂളാണ് വാട്സപ്പ് വാട്സപ്പ് ഇപ്പോൾ ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ് അങ്ങനെ വാട്സപ്പിൽ കൂടെ നമുക്ക് നമുക്കെങ്ങനെ മാർക്കറ്റ് ചെയ്യാം അതുവഴി എങ്ങനെയാണ് നമുക്ക് ബിസിനസ് ലീഡ്സുകൾ ഉണ്ടാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ പ്രോഡക്റ്റുകളും നമ്മുടെ ഓഫറുകളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ അതിനകത്ത് വീഡിയോകൾ വഴി സർക്കേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൂടുതൽ റീച്ച് ഉണ്ടാക്കിയെടുക്കാനും പറ്റുക അതുപോലെ ഇന്ത്യ മാർട്ട് ജസ്റ്റ് ഡയലു പോലെ ഉള്ള ഡയറക്ടറി സൈറ്റുകൾ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുന്നത് ഒരു ഷോർട്ട് ടൈം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആയിരിക്കും അപ്പോൾ ഈ കൺവെൻഷനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മൂന്ന് മാസങ്ങൾ നമ്മൾ പോകേണ്ടി വരും അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും നമുക്ക് നമുക്കത്രയും സമയം മാറി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസങ്ങളിലുള്ള ഷോർട്ട് ടൈം ആയിട്ടുള്ള ക്യാപ്സല് രൂപത്തിൽ ഇത്തരം വിവരങ്ങൾ നൽകുന്ന ഏതെങ്കിലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്തത് നന്നായിരിക്കും ഇപ്പം തൊട്ടടുത്ത സമയത്ത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ അത്തരം കോഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എത്തിച്ച് തരുന്നതായിരിക്കും ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ നന്ദി താങ്ക്